ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ യേശുവിനെ സമീപിച്ച് വ്യത്യസ്തങ്ങളായ രീതിയിൽ അനുഗ്രഹം പ്രാപിച്ച ചില വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിലൊരു വ്യക്തിയാണ് സക്കേവൂസ്. യേശുവിനെ ഒന്ന് കാണണം എന്നു മാത്രം ആഗ്രഹിച്ച സക്കേവൂസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്താ? യേശു അവൻ്റെ ഭവനത്തിൽ പോയി അവനോടൊപ്പം ഭക്ഷണം കഴിച്ച് മടങ്ങിപ്പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ ഒന്ന് തൊട്ടാ മതിയെന്ന് ആഗ്രഹിച്ച രക്തസ്രാവക്കാരി സ്ത്രീ, എന്നാൽ അവരുടെ ജീവിതത്തിൽ ആർക്കും സൗഖ്യപ്പെടുത്തുവാൻ സാധിക്കാത്ത ഒരു മാറാ രോഗം ഒന്ന് തൊട്ടാൽ മതിയെന്നുള്ള ആഗ്രഹത്തിൻ്റെ വെളിച്ചത്തിൽ അതെന്നേക്കുമായി മാറിപ്പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ തെരുവിൻ്റെ വീതിയിലിരുന്നു കൊണ്ട് ബർത്തിമോയിസ് ദൈവത്തെ ഉറക്കെ നിലവിളിക്കുന്നുണ്ട്. ആ നിലവിളി കൊണ്ട് അവൻ്റെ ജീവിതത്തിലെ എന്നേക്കുമായിട്ടുള്ള അന്ധകാരം മാറിപ്പോകുന്നതായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ മൂന്ന് വ്യക്തികളെ നാം ഒന്നെടുത്തു പരിശോധിച്ചാൽ ഇവരുടെ ജീവിതത്തിലേക്ക് അത്ഭുതങ്ങൾ കടന്നു വരുവാൻ, ഇവരുടെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാകുവാൻ, ഇവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുവാനുള്ള കാരണം എന്താണ്? ഒന്ന് കാണാൻ മാത്രം ആഗ്രഹിച്ച ആ സക്കേവൂസിൻ്റെ ജീവിതം മാറ്റിമറിക്കപ്പെട്ടതിൻ്റെ പിന്നിൽ കാണാനുള്ള അവൻ്റെ ആഗ്രഹമായിരുന്നു, തീവ്രമായ അവൻ്റെ ആഗ്രഹമാണ് അവൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായി മാറിയത്. അനേക മനുഷ്യർ ജൈറോസിൻ്റെ ഭവനത്തിലേക്ക് കടന്നു പോകുമ്പോൾ യേശുവിൻ്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാ മതിയെന്നുള്ള തീവ്രമായ അവളുടെ ആഗ്രഹമായിരുന്നു എന്നേക്കുമായി അവളെ അലട്ടിക്കൊണ്ടിരുന്ന രോഗം അവളെ വിട്ടുമാറിയിരുന്നു. പ്രിയപ്പെട്ടവരെ, തൻ്റെ നിലവിളി എങ്ങനെയെങ്കിലും എത്തണമെന്നുള്ള ആഗ്രഹത്തോടെ ഉറക്കെ നിലവിളിച്ച ബർത്തിമേയുസിൻ്റെ ജീവിതം എന്നേക്കുമായി മാറ്റിമറിക്കപ്പെട്ടു. അവൻ്റെ അന്ധകാരം എന്നേക്കുമായി മാറിപ്പോവുകയാണ് ചെയ്തത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, സക്കേവൂസിനെ പോലെ പ്രിയപ്പെട്ടവരെ ഒന്ന് കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങൾ ആഗ്രഹിച്ചെങ്കിൽ അവൻ നിങ്ങളുടെ ഭവനത്തിൽ വന്ന് നിങ്ങളോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമെന്ന്, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് സക്കേവൂസ് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, രക്തസ്രാവക്കാരി നമ്മളെ പഠിപ്പിക്കുന്നത്, നിനക്ക് യേശുവിനെ തൊടുവാൻ ആഗ്രഹമുണ്ട് എങ്കിൽ എന്നേക്കുമായി നിന്റെ പ്രശ്നങ്ങൾ, നിന്റെ പ്രതിസന്ധികൾ, നിന്റെ രോഗങ്ങൾ വിട്ടുമാറും. നീ ഒന്ന് തൊടാൻ ആഗ്രഹിച്ചാ മറിയെന്ന് രക്തസ്രാവക്കാരി സ്ത്രീ നമ്മോട് പറയുകയാണ്. ബർത്തിമേയുസ് നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്, പ്രിയപ്പെട്ടവരെ, നിലവിളിക്കാൻ നീ തയ്യാറാണെങ്കിൽ നിന്റെ നിലവിളി കേട്ട് നിന്റെ ജീവിതത്തിലെ അന്ധകാരം എന്നേക്കുമായി മാറ്റിത്തരുവാൻ യേശുവിന് സാധിക്കുമെന്ന്. അതേ പ്രിയപ്പെട്ടവരെ, നിരാശപ്പെടാതെ, വിഷമിക്കാതെ, സങ്കടപ്പെടാതെ, ആകുലതപ്പെടാതെ ഒന്ന് സക്കേവൂസിനെ പോലെ ഒന്ന് ആഗ്രഹിക്കുക, രക്തസ്രാവക്കാരിയെ പോലെ ഒന്ന് ആഗ്രഹിക്കുക, ബർത്തിമേയുസിനെ പോലെ ഒന്ന് ആഗ്രഹിക്കുക. നമ്മുടെയും ജീവിതം മാറ്റിമറിക്കപ്പെടും. അരുമനാഥൻ നമ്മളെയും സമീപത്ത് വന്ന് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. ഇവരെ പോലെ നമുക്കും നമ്മുടെ മനോഭാവങ്ങളെ മാറ്റാം, നമ്മുടെ ആഗ്രഹങ്ങളെ മാറ്റാം. തീഷ്ണതയോടെ അവനെ സമീപിച്ചാൽ നമ്മുടെ ജീവിതം കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ടതായി തീരും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും വചന നിമിത്തം സർവശക്തനായ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കും.